Hi friends, ellavarkkum pudhiya video ilekku swagatham. Innu njan vannirikkunnathu variety aayittulla oru omelette inde recipe aayittanu. Oru 5 minute kondu namukku thayyaraakki edukkavunna nalla tasty aayittulla oru recipe aanu. Ellavarum try cheythu nokkanam. Ennittu ningalude abhiprayam arikkan marakkarathu. Pinne nammude video ishtavaanengil kootarkkokku onnu share cheythu kodukkanam. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഓംലെറ്റ് തയ്യാറാക്കാനായിട്ടുള്ള പാൻ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ആയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ആ ഓയിൽ ഒന്നും എടുക്കണ്ട വെളിച്ചെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കണം വലിയ സബോളയല്ല ചെറുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം എടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് സബോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് കുരുമുളക് പൊടി ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയും വാടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മൂത്തും കിട്ടും അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കിടക്കുന്നതിന് മുൻപ് ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മാറ്റി വെച്ചാൽ മതി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ അതേ ഇത്രയും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് ഇനി നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നതിന് മുൻപ് നമുക്കിതൊന്ന് പരത്തിയിടണം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പരത്തിയിട്ടിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഓരോ മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ഉണ്ണിയൊന്നും പൊട്ടിപ്പോകരുത് ഇതുപോലെ തന്നെ പൊട്ടിച്ച് 4 സ്ഥലത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ച് മിക്സ് ആവുകയും ചെയ്യരുത് നമുക്കിത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ 4 ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചാവത്തില്ല അതുപോലെ തന്നെ ഉണ്ണി പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതുപോലെ 4 സൈഡിലായിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മളിതൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുകയാണ് അതിനുശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ മാറ്റി വെച്ച സബോളയും തക്കാളിയും വഴറ്റിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതുപോലെ എല്ലാ വശത്തും ഒരുപോലെയായിട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ നമ്മളിത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 4 മുട്ടയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒരു 4 പീസായിട്ട് ഇത് നമുക്ക് മുറിച്ചെടുക്കാം 4 പീസായിട്ട് മുറിച്ചിട്ട് വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഒരുമിച്ച് മറിച്ചിട്ട് കൊടുക്കേണ്ട ഇതുപോലെ 4 പീസാക്കുക എന്നിട്ട് അതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി മറിച്ചിട്ടതിന് ശേഷം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ രണ്ട് വശവും നന്നായിട്ട് വെന്ത് കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന പരിപാടി വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം